ഹായ്, വെൽക്കം ബാക്ക്. ഡി എസ് പിയുടെ പുതിയൊരു ലെക്ചറിലെ സ്വാഗതം. നമ്മൾ തേർഡ് മൊഡ്യൂളാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. തേർഡ് മൊഡ്യൂളിലുള്ള വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് എഫ് എ ആർ ഫിൽട്ടേഴ്സ് ഓർ ഫൈനൈറ്റ് ഇമ്പൾസ് റെസ്പോൺസ് ഫിൽട്ടേഴ്സ്. സോ എന്താണൊരു ഫിൽട്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സിൽ വരുന്നത് എന്താണ്, ഒരു സിഗ്നൽ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരു സേർട്ടൺ സിഗ്നൽ ഫിൽട്ടർ ചെയ്ത് നമുക്ക് തരുന്നതാണ് ഫിൽട്ടർ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ ബേസിക്കലി ഫിൽട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്രമല്ല, കാരണം നമ്മളൊരു സ്പീക്കർ സിസ്റ്റം എടുക്കുകയെന്ന് വിചാരിക്കുക. സോ സ്പീക്കർ എന്ന് പറയുമ്പോൾ ആരും അതിനെ ഒരു ഫിൽട്ടർ എന്ന് വിളിക്കാറില്ല, കാരണം ആ ഒരു സ്പീക്കറിലേക്ക് കൊടുക്കുന്ന സിഗ്നലിനെ അവിടെ ഒരു കൺവേർഷൻ മാത്രമേ നടക്കുന്നുള്ളൂ എന്നുള്ള ഒരു കൺസിഡറേഷനിൽ നമ്മളത് ഫിൽട്ടർ അല്ല എന്നുള്ള ഒരു രീതിയിലാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ബേസിക്കലി ഇറ്റ്സ് ഓൾസോ എ ഫിൽട്ടർ. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ഫിൽട്ടറിനകത്തേക്ക് എന്തെങ്കിലും ഒരു സിഗ്നൽ കൊടുക്കുകയാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്ത് അതിനെ പ്രോസസ്സ് ചെയ്ത് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു രീതിയിൽ തിരിച്ചു തരികയാണെങ്കിൽ നമുക്ക് അതിനെയൊക്കെ ഒരു ഫിൽട്ടർ എന്ന് വിളിക്കാം. സോ സിഗ്നൽ പേഴ്സ്പെക്റ്റീവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതൊരു ഇൻപുട്ടിനെയും ചേഞ്ച് ചെയ്ത് നമുക്ക് തരുന്ന ഒരു സിസ്റ്റത്തിനെ നമുക്ക് ഫിൽട്ടേഴ്സ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. അതിൽ തന്നെ നമ്മൾ ഈ പഠിക്കുന്ന സബ്ജക്റ്റ് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ മെയിനായിട്ട് കാണുന്നത് ഡിജിറ്റൽ ഫിൽട്ടേഴ്സ് ആണ്. ഓക്കെ, സോ ഈ ഡിജിറ്റൽ ഫിൽട്ടർ യൂസ് ചെയ്യുന്ന എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്കൊക്കെ ഓൾറെഡി അറിയാം. ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ സിഗ്നൽസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഫാസ്റ്റും എഫിഷ്യൻറ്റും ലെസ് പവർ കൺസപ്ഷനൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സിസ്റ്റംസ് എല്ലാം ഡിജിറ്റൽ സിസ്റ്റംസ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഫൈനൈറ്റ് സിഗ്നൽസ് ആണ് യൂസ് ചെയ്യുന്നത്. എഫ് ഐ ആർ ഫിൽട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇറ്റ് ഈസ് കോൾഡ് ഫൈനൈറ്റ് ഇമ്പൾസ് റെസ്പോൺസ്. എഫ് ഐ ആർ ഫിൽട്ടറിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻപുട്ട് ഒരു ഫൈനൈറ്റ് ഇൻപുട്ട് ആയിരിക്കും, ഒരു ഡിജിറ്റൽ സിഗ്നൽ ആയിരിക്കും നമ്മൾ അതിനകത്തേക്ക് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് തിരിച്ചു തരുന്ന ഔട്ട്പുട്ടും ഒരു ഡിജിറ്റൽ സിഗ്നൽ ആയിരിക്കും, വിച്ച് ഈസ് ഓൾസോ ഫൈനൈറ്റ്. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മെയിനായിട്ട് ഇതിനെ എഫ് ഐ ആർ ഫിൽട്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിൽട്ടേഴ്സ് ആർ ദേ. നമ്മൾ പല ടൈപ്പിലുള്ള ഫിൽട്ടേഴ്സ് കണ്ടിട്ടുണ്ട്. എന്താണ് ലോ പാസ് ഫിൽട്ടർ, ഹൈ പാസ് ഫിൽട്ടർ, ബാൻഡ് പാസ് ഫിൽട്ടർ, ബാൻഡ് സ്റ്റോപ്പ് ഫിൽട്ടർ, അങ്ങനെ പല ഫിൽട്ടേഴ്സ് കണ്ടിട്ടുണ്ട്. സോ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ലോ പാസ് ഫിൽട്ടർ എന്താണ് അവിടെ ചെയ്യുക, നമുക്ക് ലോവർ സിഗ്നൽസ് അപ് ടു ഒരു സേർട്ടൺ വാല്യൂ വരെയുള്ള ഫ്രീക്വൻസിയിലുള്ള സിഗ്നലുകളെ മാത്രം കടത്തി വിടുന്നു, അതിൻ്റെ മുകളിലേക്കുള്ള സിഗ്നലുകളെ അതവിടെ ബ്ലോക്ക് ചെയ്യുകയാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്, ഒരു സേർട്ടൺ പോയിന്റിൽ നിന്ന് ഹയറിലേക്കുള്ള വാല്യൂസിനെ മാത്രം അത് കടത്തി വിടുന്നു, ലോവർ ഫ്രീക്വൻസീസ് അതവിടെ ബ്ലോക്ക് ചെയ്യുന്നു. ബാൻഡ് പാസ് ആണെങ്കിൽ ഒരു റേഞ്ച് ഓഫ് ഫ്രീക്വൻസിയുടെ ഇടയിലുള്ള വാല്യൂസ് മാത്രം കടത്തി വിടുന്നു, ബാക്കിയുള്ളത് ബ്ലോക്ക് ചെയ്യുന്നു. ബാൻഡ് സ്റ്റോപ്പ് ആണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഓക്കെ, സോ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിൽട്ടേഴ്സ് നമുക്ക് അറിയാം. സോ എഫ് ഐ ആർ ഫിൽട്ടേഴ്സിനെ കുറിച്ച് നമ്മൾ മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഡിജിറ്റൽ പ്രോസസ്സിങ്ങിനകത്ത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വൺ ഓഫ് ദ ഫിൽട്ടറാണ് എഫ് ഐ ആർ ഫിൽട്ടർ എന്ന് പറയുന്നത്. സോ എഫ് ഐ ആർ എന്ന് പറയുന്ന ആ ഒരു പേര് തന്നെ വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് പോകുന്ന ഇൻപുട്സ് ഫൈനൈറ്റ് ആയതുകൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഈസ് ഓൾസോ ഫൈനൈറ്റ്. ഇതിൻ്റെ ഡിസൈൻ, എഫ് ഐ ആർ ഫിൽട്ടറിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ബേസ്ഡ് ഓൺ അപ്രോക്സിമേഷൻ ഓഫ് ഐഡിയൽ ഫിൽട്ടേഴ്സ്. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഐഡിയൽ ഫിൽട്ടേഴ്സിൻ്റെയൊക്കെ ഒരു അപ്രോക്സിമേഷൻ വെച്ചിട്ടാണ് മെയിനായിട്ട് നടത്തുന്നത്. എഫ് ഐ ആറിൻ്റെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസും നമുക്കതിന് ഒരുപാട് ഉപയോഗപ്പെടുന്നുണ്ട്. സോ എഫ് ഐ ആർ ഫിൽട്ടറിൻ്റെ കേസിൽ ഇറ്റ് ഹാസ് നോ ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ കൺട്രോൾ സിസ്റ്റം പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. സോ ഫീഡ്ബാക്കിൻ്റെ ഇമ്പോർട്ടൻസ്, നമുക്ക് എറർ കറക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിങ് നമുക്കവിടെ നടക്കില്ല, ആ ഒരു ഫീഡ്ബാക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ ഇൻഹറൻറ്റ് സ്റ്റെബിലിറ്റിയാണ് മറ്റൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതായത് ഇതിന് ഫീഡ്ബാക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ പോൾസുകൾ, നമ്മൾ സിഗ്നൽസ് പഠിച്ചപ്പോൾ പോൾസ് ആൻഡ് സീറോസ് പഠിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലൊക്കേഷൻ അനുസരിച്ച് നമ്മളുടെ സ്റ്റെബിലിറ്റി മാറി വരാം. സോ ഇതിൻ്റെ പോൾസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൊക്കേറ്റഡ് അറ്റ് ദ ഒറിജിൻ. അതുകൊണ്ട് തന്നെ എന്താണ്, യൂണിറ്റ് സർക്കിളിനകത്ത് വരുന്നത് കൊണ്ട് തന്നെ എഫ് ഐ ആർ ഫിൽട്ടറിൻ്റെ റെസ്പോൺസ് എന്നൊക്കെ പറയുന്നത് എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കും. അതേപോലെ തന്നെയാണ് ഫേസിൻ്റെ കേസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫേസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലീനിയർലി പ്രൊപ്പോർഷണൽ ടു ദ ഫ്രീക്വൻസി. നമുക്കവിടെ കിട്ടുന്നത് ഒരു ലീനിയർ ആയിട്ടുള്ള ഫേസ് ചേഞ്ച് ആയിരിക്കും വിത്ത് റെസ്പെക്ട് ടു ഫ്രീക്വൻസി. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെ നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് വരികയാണെങ്കിലും ഇതിൻ്റെ മെയിൻ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കമ്പ്യൂട്ടേഷൻ പവറാണ്. അതിനെടുക്കുന്ന കമ്പ്യൂട്ടേഷൻ പവർ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ലിറ്റിൽ ബിറ്റ് ഹയർ.
സോ ഒരു എഫ് ഐ ആർ ഫിൽട്ടറിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സിംപ്ലി ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, ദറ്റ് ഈസ് എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന ഒരു ഇൻപുട്ടിനെ അതിൻ്റെ ഫിൽട്ടർ കോയിഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തിട്ട് നമുക്കതിനെ എക്സ്പ്രസ് ചെയ്യാം. സോ എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന ഇൻപുട്ട് നമ്മൾ ഫസ്റ്റ് കോയിഫിഷ്യൻ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ദെൻ ആഡ് ചെയ്യുന്നു. അതിൻ്റെ ഷിഫ്റ്റഡ് ഇമ്പൾസ് വെച്ചിട്ട് നമ്മൾ എഗെയിൻ അടുത്ത കോയിഫിഷ്യൻ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. സോ ആ ഒരു രീതിയിലാണ് നമ്മളുടെ എഫ് ഐ ആർ ഫിൽട്ടറിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത്. സോ അതിന് എൻ ഓർഡർ ഫിൽട്ടർ ആണെങ്കിൽ അതിന് എൻ സ്റ്റേജസ് ഉണ്ടാവും. സോ സെഡ് റേസ് ടു മൈനസ് വൺ എന്ന് പറയുന്നത് അതിൻ്റെ സെഡ് ട്രാൻസ്ഫോം ആണ്. സോ സിംപ്ലി നമ്മൾ ആ ഒരു ഇൻപുട്ട് സിഗ്നൽ എക്സ് ഓഫ് എന്നിനെ അതിൻ്റെ കറസ്പോണ്ടിങ് കോയിഫിഷ്യൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അവിടെ സംഭവിക്കുന്നത്. സോ ഈ ഒരു മെത്തേഡിനെ നമ്മൾ മാത്തമെറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്യാന്ന് വിചാരിക്കാം. എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന ഒരു ഇൻപുട്ട്, അതുപോലെ തന്നെ വൈ ഓഫ് എൻ എന്ന് പറയുന്ന ഔട്ട്പുട്ട്, ദെൻ ബാക്കി ബി എന്ന് പറയുന്നത് നമ്മളുടെ കോയിഫിഷ്യൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ റെപ്രസെൻറ്റ് ഇറ്റ് ലൈക്ക് ദിസ്: വൈ ഓഫ് എൻ ഇസ് ഈക്വൽ ടു ബി സീറോ ബി വൺ ബി ടു ബി അപ് ടു ബി എൻ എന്ന് പറയുന്നത് അതിൻ്റെ കോയിഫിഷ്യൻസും, എക്സ് ഓഫ് എൻ മൈനസ് വൺ എൻ മൈനസ് ടു അപ് ടു എക്സ് ഓഫ് എൻ മൈനസ് എൻ എന്ന് പറയുന്നത് അതിൻ്റെ ഇൻപുട്ട് സീക്വൻസും ആണ്, ഷിഫ്റ്റഡ് സീക്വൻസ് ആണ്. സോ ഈ രീതിയിൽ നമുക്കതിനെ റെപ്രസെൻ്റ് ചെയ്യാം. വി ക്യാൻ ഓൾസോ റെപ്രസെൻറ്റ് ഇറ്റ് ലൈക്ക് ദിസ്: നമ്മൾ ഈ സമ്മേഷനൊക്കെ കമ്പൈൻ ചെയ്തിട്ട് സമ്മേഷൻ കെ ഇസ് ഈക്വൾ ടു സീറോ ടു എൻ മൈനസ് വൺ ബി കെ എക്സ് ഓഫ് എൻ മൈനസ് കെ എന്നുള്ള ഫോമിലേക്ക് നമുക്കതിനെ മാറ്റി എഴുതാം. വേർ എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് ഇസ് ദ ഇൻപുട്ട് ആൻഡ് വൈ ഓഫ് എൻ ഇസ് ദ ഔട്ട്പുട്ട് ആൻഡ് ബി കെ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫിൽട്ടർ കോയിഫിഷ്യൻറ്റ് ആൻഡ് ഫൈനലി എൻ ഇസ് ദ ഓർഡർ ഓഫ് ദി ഫിൽട്ടർ. സോ എഫ് ഐ ആറിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്കിവിടെ കിട്ടി. സോ ഈ എഫ് ഐ ആറിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് കാണുകയാണെങ്കിൽ ആ ഇൻപുട്ട് എക്സ് ഓഫ് എന്നിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഡെൽ ഓഫ് എൻ കൊടുക്കാം. ഡെൽ ഓഫ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് ഇമ്പൾസ് ആണെന്ന് നമുക്കറിയാം. അതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ഇമ്പൾസ് റെസ്പോൺസ്. ഇതൊക്കെ നമ്മൾ സിഗ്നൽസിനകത്ത് പഠിച്ചിട്ടുള്ളതാണ്. സോ ഈ എക്സ്പ്രഷൻ ആയിരിക്കും നമുക്ക് എന്താണ് എഫ് ഐ ആർ ഫിൽട്ടറിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് ആയിട്ട് കിട്ടുക. സോ ഇതിൻ്റെ സെഡ് ട്രാൻസ്ഫോം നമ്മൾ കാണുകയാണെന്ന് വിചാരിക്കുക. എച്ച് ഓഫ് എന്നിൻ്റെ സെഡ് ട്രാൻസ്ഫോം കാണുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എച്ച് ഓഫ് സെഡ് കിട്ടും അല്ലേ? സെഡ് ട്രാൻസ്ഫോം ഓഫ് എച്ച് ഓഫ് എൻ. സോ ഈ സാധനം നമ്മൾ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എച്ച് ഓഫ് എൻ ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് എൻ ആണ് സെഡ് ട്രാൻസ്ഫോം കാണുന്നതിൻ്റെ എക്സ്പ്രഷൻ. ഇതും നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യാം? നമുക്ക് എഫ് ഐ ആർ ഫിൽട്ടറിൻ്റെ ഇമ്പൾസ് റെസ്പോൺസിന് എഴുതാം. ദാറ്റ് ഇസ് സമ്മേഷൻ എൻ ഇസ് ഈക്വൽ ടു സീറോ ടു എൻ മൈനസ് വൺ ബി എൻ ഇൻ ടു സെഡ് റേസ് ടു മൈനസ് എൻ എന്നുള്ള ഫോമിൽ എനിക്ക് എന്ത് എഴുതാം? എൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് എഴുതാം. ഓക്കെ, സോ എഫ് ഐ ആർ ഫിൽട്ടറിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത് ഈ രീതിയിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. സോ ഇതൊക്കെയാണ് എഫ് ഐ ആർ ഫിൽട്ടറിൻ്റെ ഒരു സ്ലൈറ്റ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ അടുത്ത ലെക്ചേഴ്സ് തൊട്ട് നമ്മളിനി എഫ് ഐ ആർ ഫിൽട്ടറിൻ്റെ ഡിഫറെൻ്റ് പ്രോപ്പർട്ടീസുകളും അതുപോലെ തന്നെ അതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് ദെൻ ഡിസൈനിങ് ഓഫ് എഫ് ഐ ആർ ഫിൽട്ടേഴ്സ് ഒക്കെ നമ്മൾ കാണും. ഓക്കെ, സോ ഇത്രയാണ് ഈ ലെക്ചറിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.